നമസ്കാരം കൂട്ടുകാരി ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന നാടൻ കറി എന്ന് പറയുന്നത് നമ്മുടെ വഴുതനങ്ങ മസാലക്കറിയാണ് അപ്പോൾ നമ്മൾക്ക് വഴുതനങ്ങ മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ വഴുതനങ്ങക്കറി തയ്യാറാക്കാനായിട്ട് ഇതാണ് ഞാനിവിടെ രണ്ട് വഴുതനങ്ങയാണ് എടുത്തുവച്ചിരിക്കുന്നത് ഒരു വലിയ വഴുതനങ്ങയും ഒരു ചെറിയ വഴുതനങ്ങയാണ് അപ്പോൾ ഇതാ അതൊക്കെ എഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്താ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾ അതുപോലെ തന്നെ മുളക് പൊടിയും തേച്ച് നമ്മൾ മീൻ വറുക്കാൻ തേക്കില്ലേ അതുപോലെ തേച്ച് നമുക്കൊന്ന് ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതാ ഞാനിവിടെ ഒരു സവാള ചെറുതായി തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് ചെറിയ തക്കാളി ഒരു വലിയ പച്ചമുളക് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ ഈ മസാല പേറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു ചീനച്ചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അല്പം വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഒത്തിരി നേരം വറുക്കണ്ട ഈ ഒരു ഭാഗത്തിൽ നമുക്ക് കോരാട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ വഴുതനങ്ങയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ കൂടു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് വേണമെങ്കിലും വറക്കാം പക്ഷേ നമ്മുടെ വെളിച്ചെണ്ണ വേസ്റ്റ് ആയി പോകും അപ്പോൾ ഞാൻ എന്താ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇതിങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് കോരാം എല്ലാം ഇതുപോലെ തന്നെ വറുത്ത് പോരാട്ടോ അപ്പോൾ എന്താ ഇനി നമ്മൾ ആ വടത്തു കോരിയ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മളുടെ സവാള ഞാൻ ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ അവൽച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മളെ കറി തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവാളയോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി നുറുക്കിയതും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട് കണ്ടു ഈയൊരു ഭാഗത്തിൽ ആണ് നമുക്ക് വേണ്ടത് എല്ലാം നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ടീസ്പൂണാണ് കേട്ടോ ഒന്നൊന്നര വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളമുള്ള മുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ പൊടിയുടെ പച്ചപ്പക്കൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് വഴറ്റിയെടുക്കാം ഈ ഒരു പരുവത്തിൽ കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലപ്പോൾ ആ വഴുതനങ്ങയിൽ നമ്മുടെ മസാലയ്ക്കൊന്ന് പെരണ്ട് വരാൻ വേണ്ടിയാണ് അപ്പോൾ അതാ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നാളികേര പാലാണ് കേട്ടോ ഞാനിവിടെ അരമുറി നാളികേരത്തിൻ്റെ പാൽ ഇവിടെ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇത് രണ്ടാം പാലാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ അതാ ഇത് ഒരു ബൗൾ രണ്ടാം പാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വറ്റേ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് രണ്ടാം പാൽ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നാം പാലും ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒത്തിരി നേരിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം തന്നെ ഓഫ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി വഴറ്റുമ്പോൾ അതെന്തുകൊണ്ട് വീടയിൽ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ പാലൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് ഒക്കെ നോക്കാം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം അപ്പോൾ അതായത് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോ തള പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പം ഇതാ ഫ്രണ്ട്സ് നമ്മുടെ വഴുതനങ്ങ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ചപ്പാത്തി ദോശ ചോറ് ബ്രെഡ് ഇതിൻ്റെ ഒക്കെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ അത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല റെസിപ്പി പിന്നെ കാണും വരെയും ബായ്